നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊമ്പതാം ഞായറാഴ്ച വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗം നമുക്കിപ്പോൾ കേൾക്കാം ഭഗനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ തനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു കുറെ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഇനി വന്ന് എന്നെ അസഹ്യപ്പെടുത്താതിരിക്കാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ കർത്താവിൻ്റെ സുവിശേഷം നിരന്തരം നിരാശരാകാതെ നാം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുവാനാണ് ഈ ഉപമ യേശുനാഥൻ പറയുന്നത് അവശരായ തൻ്റെ ശിഷ്യഗണത്തിന് പ്രത്യാശ നൽകുന്നതാണ് ഈ ഉപമ താൻ തെരഞ്ഞെടുത്ത ജനതയെ ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്ന് സുവ്യക്തമാക്കുകയാണ് യേശുനാഥൻ ഈ ഉപമയിലൂടെ അതിനാൽ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ശിഷ്യരെല്ലാവരും സുസ്ഥിരമായ പ്രാർത്ഥന വഴി വിശ്വസ്ഥരായി നിലകൊള്ളണം എന്ന് ധ്വനി ഇസ്രായേലിൽ വിധവകൾ മിക്കപ്പോഴും ദുർബലരും നിസ്സഹായരുമായിരുന്നു നിയമാവർത്തനം ഇരുപത്തിയാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദശാംശത്തിന്റെ വർഷമായ മൂന്നാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശം എടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു നിയമമായിരുന്നു ഇത് ഇത് ഉപമയിലെ വിധവ ചൂഷ്ണവിധേയരായ അവശ്യ ജനവിഭാഗത്തിന്റെ പ്രതിനിധിയാണ് പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന യഹൂദ സമൂഹത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീ തികച്ചും അവശയും അശരണയുമായിരുന്നു ന്യായാധിപനെ സ്വാധീനിക്കാനുള്ള കഴിവോ സമ്പത്തോ അവൾക്കില്ല നിരന്തരം തൻ്റെ ആവശ്യമുണർത്തുക എന്നതു മാത്രമേ അവൾക്ക് ചെയ്യാനാവൂ ഉപമയിലെ ന്യായാധിപന് ദൈവത്തെ പോലും ഭയമില്ല എങ്കിലും ദിനം പ്രതി തൻ്റെ അടുക്കൽ വന്ന് തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയെ എങ്ങനെയും ഒഴിവാക്കണമെന്നുണ്ട് അയാൾക്ക് അതുകൊണ്ട് മാത്രമാണ് അയാൾ അവൾക്ക് നീതി നടത്തി കൊടുക്കുന്നത് നിരന്തരം നിരന്തരപേക്ഷിക്കുന്ന ഒരു വിധവയെ നീതിരഹിതനും നിർദ്ധയനുമായ ന്യായാധിപൻ സഹായിക്കുന്നുവെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കളുടെ സഹായത്തിന് സ്വർഗീയ പിതാവ് അതിലേറെ ശ്രദ്ധാലുവായിരിക്കില്ലേ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വാക്യങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതിയോ അവിടുന്ന് അവഗണിക്കുകയില്ല യേശു പഠിപ്പിച്ച ഈ ഉപമ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് അവശയായ ഒരു സ്ത്രീ എന്ന നിലയിൽ നീതി നടത്തി കിട്ടേണ്ടതിന് ദിവസങ്ങളോളം കേഴുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വിധവയ്ക്കുള്ളത് നിരന്തരം ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ ഉഴലുന്ന നമ്മളിൽ പലരുടെയും അനുഭവം ഈ വിധവയുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ തുറക്കപ്പെടാത്ത സ്വർഗവാതിലുകൾ സുദീർഘമായ കാത്തിരിപ്പ് ഉറങ്ങുന്ന ദൈവം ഇവയെല്ലാം ഓരോ മനുഷ്യ മക്കളുടെയും അനുഭവം കൂടിയാണ് ദൈവത്തിൻ്റെ നിശബ്ദത ഇന്നും ഒരു രഹസ്യമായി തുടരുകയാണ് ഒരുപക്ഷെ നമ്മുടെ ഉദ്ദേശത്തെ വിശുദ്ധീകരിക്കാനായിരിക്കാം ദീർഘമായ ഇടവേള ദൈവം നൽകുന്നത് വിശുദ്ധരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് മനഃപൂർവ്വമുള്ള കാലതാമസം ഉണ്ടാകുന്നു എന്ന് ചില ആത്മീയ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നാം നമ്മുടെ ഭവനത്തിൽ നിന്നും വിദൂരത്തിലായിരിക്കുമ്പോൾ വീടിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മെ വട്ടമിട്ടുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദീർഘനാൾ നാം കാത്തിരിക്കേണ്ടി വരുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ദിനം പ്രതി തീക്ഷ്ണമുള്ളതുള്ളതായി മാറും താൻ വലിയൊരു ജനതയുടെ പിതാവുമെന്ന് അബ്രാഹിമിന് വാഗ്ദാനം നൽകപ്പെട്ടത് ഴുപത്തിയഞ്ചാം വയസ്സിലാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അതേക്കുറിച്ച് നാം വായിക്കുന്നു എന്നാൽ ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് നൂറു വയസ്സായപ്പോഴാണ് നീണ്ട കാത്തിരിപ്പായിരുന്നു അബ്രാഹത്തിന്റെ പരീക്ഷണം കാത്തിരിപ്പ് ദീർഘിക്കുന്തോറും സ്വന്തം മകനു വേണ്ടിയുള്ള ആഗ്രഹവും തീവ്രമായിക്കൊണ്ടിരുന്നു രണ്ടാമതായി പഴയ നിയമത്തിലുടനീളം നാം കാണുന്ന ഒരു വസ്തുതയാണ് ദൈവം അശരണരുടെയും ബലഹീനരുടെയും പ്രാർത്ഥന കേൾക്കുന്നു എന്നത് ദരിദ്രന്റെയും അശക്തന്റെയും രക്ഷകനായിട്ടാണ് പഴയ നിയമത്തിൽ യഹോവ പ്രത്യക്ഷപ്പെടുന്നത് ഇതിൻ്റെ തുടർച്ച എന്നതുപോലെ ഇതേ ദൈവാനുഭവം പുതിയ നിയമത്തിലും നാം കാണുന്നു ഈ ഉപമയിലെ വിധവ അശക്തന്റെ പര്യായമാണ് മതപീഡനം അതിരൂക്ഷമായിരുന്ന ആദിമ നൂറ്റാണ്ടിൽ നിരവധി ക്രൈസ്തവർ കൊല്ലപ്പെട്ടതുമൂലം മൂലം അനുപാതികമായി ധാരാളം ഉണ്ടായിരുന്നു അവരുടെ കണുനീരിൽ കുതിർന്ന പ്രാർത്ഥന എങ്ങനെയാണ് പാഴായി പോകുന്നത് നിസ്സഹായയായ വിധവയുടെ നിരന്തരമായ അഭ്യർത്ഥന ദൈവവിശ്വാസം പോലുമില്ലാത്ത ഒരു ന്യായാധിപനെ കർമ്മനിരതനാക്കിയെങ്കിൽ യേശു ശിഷ്യരുടെ രാവും പകലുമുള്ള പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ അശരണരുടെയും ബലഹീനരുടെയും പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുക തന്നെ ചെയ്യും എന്നുള്ള അസന്യഗ്ധമായ പ്രഖ്യാപനമാണ് ഈ ഉപമയിൽ നാം കാണുന്നത് മൂന്നാമതായി ഈ ഉപമയിലൂടെ നൽകപ്പെടുന്ന ഏറ്റവും സുശക്തമായ സന്ദേശം നാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്നതാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടായിരിക്കുമ്പോഴാണ് അതിന്റെ ഫലം അനുഭവമാകുന്നത് അങ്ങനെയുള്ള ക്ഷമാശീലം സാധാരണക്കാരന് ഉണ്ടാകുമോ എന്ന സന്ദേഹം ഉപമയിലെ എട്ടാം വാക്യത്തിലെ അവസാന ഭാഗം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ അവസാന വിധിയും ശത്രുക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിപൂർണമായ വിജയവും നടക്കുന്നതുവരെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ക്രൈസ്തവർ പിടിച്ചു നിൽക്കണം മതപീഡനത്തെ ചെറുത്തു നിൽക്കുന്നതിലുപരിയായി ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സ്ഥിരപ്പെട്ടു നിൽക്കണമെന്ന് ഈ ഉപമ ക്രിസ്തു ശിഷ്യരോട് ആവശ്യപ്പെടുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന ചോദ്യം സഭയിൽ കടന്നു വരാനിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ലൗകികത്വത്തിൻ്റെയും സ്വാർത്ഥ നീക്കങ്ങളുടെയും ഒരു സൂചന കൂടിയാണ് അതുകൊണ്ട് തന്നെ നാം സദാ ജാഗരൂകരായിരിക്കണം എന്നുള്ളൊരു ആഹ്വാനം കൂടി ഈ ഉപമയിൽ അടങ്ങിയിരിക്കുന്നു വിശ്വാസമാണ് എല്ലാറ്റിൻ്റെയും കാതൽ ഏതൊരു തുറയിലും നമ്മെ കാത്തു സംരക്ഷിക്കുന്നത് വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായി പോകും നിസ്സഹായതയുടെ നടുമുറ്റത്ത് ഏകാന്തനായി നിൽക്കുമ്പോൾ മാത്രമല്ല നാം ദൈവത്തെ തേടേണ്ടത് ശക്തിയിലും അശക്തിയിലും വിജയത്തിലും പരാജയത്തിലും പുഞ്ചിരിയിലും കണ്ണുനീരിലും മഴയിലും വെയിലിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്രിസ്തു ശിഷ്യൻ പഠിക്കണം പ്രാർത്ഥന എന്നത് യാചനകളും അപേക്ഷകളും മാത്രമല്ല പ്രാർത്ഥന ദൈവത്തിന് ദൈവത്തിനറിയാൻ പാടില്ലാത്തൊരു കാര്യം നാം ദൈവത്തെ അറിയിക്കുന്നതല്ല മറിച്ച് പ്രാർത്ഥന ഒരു തുറവിയാണ് അവബോധമാണ് സമർപ്പണമാണ് പ്രാർത്ഥന എന്നത് ആത്മീയമായിട്ടുള്ള ഒരു കൈമണി അടിക്കലുമല്ല മറിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവേഷ്ടം സ്വീകരിക്കാൻ നാം നമ്മുടെ ഹൃദയവും മനസ്സും സജ്ജമാക്കുകയാണ് പ്രാർത്ഥനയിലൂടെ പരിവർത്തനം ചെയ്യപ്പെടുന്നത് നമ്മുടെ മനോഭാവവും ആന്തരികമായ അവസ്ഥയുമാണ് അങ്ങനെ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ തുറവിയും ആത്മാവിൻ്റെ സന്തോഷവുമായി മാറുന്നു ഇപ്രകാരത്തിലുള്ള ദൈവൈക്യത്തിലേക്ക് കടന്നു ചെല്ലാൻ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനക്രമമായ സ്ലീബാ കാലത്തിലെ ആറാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വരിക ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഏവംഗേലിയോൻ വിശുദ്ധ മർക്കോസ് എഴുതിയ സവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് പരിശുദ്ധ സഭ ഇന്ന് മിഷൻ ഞായർ എന്ന പേരിലാണ് ആചരിക്കുക മിഷൻ ഞായറിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം പ്രേക്ഷിതർ വലിയ ശുശ്രൂഷ യേശുവിന് വേണ്ടി ചെയ്യുന്നുണ്ട് യേശുവിനെ അറിയാത്തതായ അനേകം ആളുകളിലേക്ക് രക്ഷയുടെ സദ്വാർത്ത അറിയിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം പ്രേക്ഷിതരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സഹായിക്കാനും വേണ്ടി നീക്കിവച്ചിട്ടുള്ള ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം ആളുകൾ സഹനങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും തങ്ങളുടെ ജീവിതം നയിക്കുന്ന അനേകം ആളുകൾ അവർക്ക് ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ യേശുവിനെ പ്രഘോഷിക്കുക വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരിക രക്ഷയിലേക്ക് അവരെ ആനയിക്കുക അങ്ങനെയുള്ള ഈ രക്ഷയുടെ ജീവിതം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രേക്ഷിത ദൗത്യം വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ യേശു എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാരായ പതിനൊന്ന് പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അതിനു മുമ്പ് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല രണ്ട് കുറവുകളാണ് അവർക്കുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ആ കുറവുകൾ ഒന്നാമത് വിശ്വാസത്തിന്റെ കുറവ് അവർക്കുണ്ടായിരുന്നു വിശ്വാസത്തിൽ അവർക്ക് കുറവുണ്ട് എന്ന് യേശു എടുത്തു പറയുന്നു രണ്ടാമത് അവരുടെ ഹൃദയ കാഠിന്യം രണ്ട് കാര്യങ്ങൾ കൊണ്ട് യേശു അവരെ വിമർശിക്കുകയാണ് യേശു അവരെ കുറ്റപ്പെടുത്തുകയാണ് ഈ രണ്ട് കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു യേശു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ടത് ആഴമായ വിശ്വാസമാണ് തൻ്റെ ഗുരു എന്ത് പഠിപ്പിച്ചു എന്ത് പറഞ്ഞു എന്ത് കാണിച്ചു കൊടുത്തു എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് വിശ്വസിക്കാനുള്ള ആഴപ്പെട്ട അ കൃപ അവർക്കുണ്ടായിരിക്കണം അവർ വളരാൻ സാധിക്കണം പക്ഷെ അവർക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥവും പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അന്തരാർത്ഥവും മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു അതിൻ്റെ കാരണം അവരുടെ വിശ്വാസക്കുറവ് തന്നെയാണ് രണ്ടാമത് ഹൃദയം കഠിനമായിട്ട് തന്നെ ഇരിക്കുകയാണ് അത് നിർമ്മലമാകുന്നില്ല സ്വീകരിക്കാൻ വേണ്ടി ഈ ഹൃദയം ഒരുക്കപ്പെടുന്നില്ല യേശു പറയുന്നത് അവിടുത്തെ പ്രേക്ഷിത ദൗത്യം അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഇത് പറയണമെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ സർവ്വ സൃഷ്ടികളോടും ഈ സുവിശേഷം അറിയിക്കണമെങ്കിൽ ഈ സദ്ധാർത്ഥ ആളുകൾ മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യന്മാർക്ക് ആഴപ്പെട്ട വിശ്വാസം ഉണ്ടായിരിക്കണം അവർക്ക് യേശു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഹൃദയത്തിൻ്റെ നിർമ്മലത ആവശ്യമാണ് കഠിന ഹൃദയത്തിൽ ദൈവം വസിക്കുന്നില്ല വിശ്വാസമില്ലാത്ത ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല പക്ഷെ അവരെ അവിടുന്ന് തള്ളിക്കളയുന്നില്ല തൻ്റെ ശിഷ്യന്മാരെ അവിടുന്ന് കാണുകയും അവരെ ഏതാനും കാര്യങ്ങൾ അവിടുന്ന് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് പക്ഷെ അതിനു മുമ്പായിട്ട് രണ്ട് കാര്യങ്ങളിൽ അവരെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ വിശ്വാസക്കുറവിനെ ഹൃദയ കാഠിന്യത്തെ അവിടുന്ന് കുറ്റപ്പെടുത്തുകയാണ് പക്ഷെ തള്ളിക്കളയാതെ അവരെ വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ് യേശുവിൻ്റെ ദൗത്യം എന്താണ് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേ ലോകത്തിലെങ്ങും നിങ്ങൾ പോകേണ്ടവരാണ് പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി മനുഷ്യപുത്രന്റെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ പീഠാനുഭവവും അവിടുത്തെ ഉദ്ധാനവും നിങ്ങൾ മനസ്സിലാക്കി ആ സകല കാര്യങ്ങളും യേശുവിൻ്റെ ദൗത്യം നിങ്ങൾ മനസ്സിലാക്കി ഇനി ഇതാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത് ഇതാണ് നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് സകല സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം സകലരും വിശ്വസിച്ച് ഈ രക്ഷയിലേക്ക് കടന്നു വരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുക മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് അവിടുന്ന് ദൈവപുത്രനായിട്ട് അവതരിച്ചതെങ്കിൽ ഈ പാപം മാറ്റിക്കളയുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ശിഷ്യന്മാരിലൂടെ പ്രവർത്തിക്കുക ഇത് രക്ഷയിലേക്ക് കടന്നു വരുന്നതാണ് ഒരാൾ മനസ്തപിക്കുമ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ തിരിച്ചറിയുമ്പോൾ അവൻ മാനസാന്തരത്തിലൂടെ കടന്നു വരുന്ന രക്ഷയെക്കുറിച്ച് അവൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും ഈ രക്ഷ അവനിലേക്ക് കടന്നു വരികയും ആ രക്ഷയുടെ സ്വാതന്ത്ര്യം അവൻ ആസ്വദിക്കുകയും ചെയ്യും യേശുവിനെ അറിയാത്ത അനേകം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട് അവരോട് യഥാർത്ഥത്തിലുള്ള സദ്വാർത്ത പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ ശിഷ്യന്മാരെ യേശു പ്രത്യേക നിയോഗത്തോടുകൂടെ അയയ്ക്കുക അതിനുവേണ്ടിയാണ് അവിടുന്ന് അവർക്ക് പ്രത്യക്ഷപ്പെടുക യേശു പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ വചനം കേട്ട് സദ്വാർത്ഥ കേട്ട് ആര് വിശ്വസിക്കുന്നുവോ ഈ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കി ആര് വിശ്വസിക്കുന്നുവോ അവർക്കാണ് ഈ രക്ഷ എന്നുള്ളത് അത് സ്നാനത്തിലൂടെയാണ് അവർക്ക് ലഭിക്കുക ഈ വിശ്വാസത്തിന്റെ പൂർണതയുടെ ഒരു അടയാളമാണ് അവർ സ്വീകരിക്കുന്ന സ്നാനം ഈ സ്നാനത്തിലൂടെ അവർ രക്ഷയിലേക്ക് കടന്നു വരും യേശുവിൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ച കാര്യങ്ങൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ലോകത്തോട് വിളിച്ചു പറയാൻ നിയോഗിക്കപ്പെട്ടവർ ഈ ശിഷ്യന്മാർ തന്നെയാണ് അത് നിരവധി ആളുകൾ കേൾക്കുമ്പോൾ എന്തായിരുന്നു യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം മനുഷ്യപുത്രനായതിൻ്റെ കാരണം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ ആ രക്ഷ എനിക്കും അവകാശപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടെ അവർ വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവർ രക്ഷിക്കപ്പെടുമെന്ന് ഈ വാക്കുകളെ അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും ഇതും പ്രധാനപ്പെട്ടതാണ് രക്ഷ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും രക്ഷ നൽകുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടും അവനിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ് ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളും ഈ രക്ഷയിലേക്ക് കടന്നു വരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുക യേശു പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വരുന്നു വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവിടുത്തെ വചനങ്ങളെ വിശ്വസിക്കുന്നുവോ അവിടുത്തെ പ്രവർത്തികളെ വിശ്വസിക്കുന്നുവോ അവിടുന്ന് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവിടുന്ന് ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ആര് വിശ്വസിക്കുന്നുവോ അവർ രക്ഷയിലേക്ക് കടന്നു വരുന്നവരാണ് അതുമാത്രമല്ല അവർക്ക് ലഭിക്കുന്ന ചില പ്രത്യേക കഴിവുകളുമുണ്ട് കാരണം വിശ്വസിക്കുന്നത് യേശുവിലാണ് അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു കാര്യങ്ങളിലല്ല മറ്റു വ്യക്തികളിലല്ല അവർ വിശ്വസിക്കുന്നത് ബാഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളിലോ സംവിധാനങ്ങളിലോ അല്ല അവർ വിശ്വസിക്കുന്നത് വിശ്വസിക്കേണ്ടത് യേശുവിലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കും ഈ വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവം തരുന്നതാണ് അവിടുന്ന് വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന വലിയ അധികാരമാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള വരം വീണ്ടും അവിടുന്ന് പറയുന്നു അവർ പുതിയ ഭാഷകൾ സംസാരിക്കും ദൈവജനത്തോട് ഇടപെടുമ്പോൾ അവർക്ക് വാക്കുകളില്ലാതെ വരില്ല പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ മനസ്സിലാക്കി ഈ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ സംസാരിക്കാൻ അവർക്ക് വരം ലഭിക്കും ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ആത്മാവിൻ്റെ ഭാഷ സംസാരിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കും അതായത് എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള ഭാഷ അവരുടെ കൈവശമുണ്ട് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ് ഭാഷ അവർക്ക് തടസ്സമായിട്ട് മാറുന്നില്ല ആത്മാവിൻ്റെ എന്നുള്ളത് ആത്മാവ് നിറഞ്ഞവർക്ക് ലഭിക്കുന്നതാണ് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ആത്മാവ് ഈ ആത്മാവിൻ്റെ ഭാഷയനുസരിച്ച് സംസാരിക്കാൻ അവർക്ക് സാധിക്കും ഇത് രക്ഷയുടെ ഭാഷയാണ് എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഭാഷയാണ് അപ്പോൾ വിശ്വസിക്കുന്നവരോടുകൂടെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അവിടുന്ന് പറയുക അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അതായത് ദൈവവചനം പ്രസംഗിക്കുന്നവർ പീഡനങ്ങളിലൂടെ കടന്ന് പോകേണ്ടവരാണ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരും പല പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരും ഇത് സുഖകരമായ പ്രസംഗമല്ല യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവർ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ച് യേശു ഈ വാക്കുകളിലൂടെ പറയുകയാണ് പീഡനങ്ങളിലൂടെ കടന്നു പോയാലും ഒരു പീഡനത്തിനും അവരെ തളർത്താൻ കഴിയില്ല ഒരു ശക്തിക്കും അവർ അവരെ തകർക്കാൻ കഴിയില്ല ബാഹ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും അവരുടെ വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ട് ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ലോകമെങ്ങും ഈ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ദൈവം അവരെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് പീഡനങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ മേൽ ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരുടെ മേൽ പീഡനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ പീഡനങ്ങൾക്കൊന്നും ഇവരെ തകർക്കാൻ കഴിയില്ല കാരണം അവർ വിശ്വസിക്കുന്നത് രക്ഷ നൽകുന്ന ദൈവത്തിലാണെങ്കിൽ യേശുവിൻ്റെ വാക്കുകളിലാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ ദൗത്യമാണ് അവർ ഏറ്റെടുക്കുന്നതെങ്കിൽ ഈ കൃപകൾ അവരോട് കൂടെ ഉണ്ടാകും എന്ന് അവിടുന്ന് വ്യക്തമായിട്ട് പറയുകയാണ് അതുകൊണ്ട് യേശു ശിഷ്യർക്ക് പ്രേക്ഷിതർക്ക് ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികളും അപകടങ്ങളും പീഡനങ്ങളും ഉണ്ടാകാം പക്ഷേ അവർ തകർന്നു പോകില്ല അവർ പ്രസംഗിക്കുന്നത് ഈ വചനം കൊടുത്തവനെയാണ് അവർ പ്രസംഗിക്കുക വീണ്ടും അവിടുന്ന് പറയുന്നു അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത അതേ പ്രവർത്തികളാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് കൊടുക്കുന്നത് അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി എന്ന് തിരുവചനം പറയുമ്പോൾ ആ കൃപ തന്നെയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഈ പ്രേക്ഷിതർക്ക് അവർ അവിടുന്ന് കൊടുക്കുക പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള കൃപയ അവർക്ക് ലഭിച്ചു അധികാരം അവർക്ക് ലഭിച്ചു രോഗികളെ സുഖപ്പെടുത്താനുള്ള കൃപയ അവർക്ക് ലഭിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ സംസാരിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചു ഇതിൻ്റെ എല്ലാം ആകെ തുക എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരണമെന്നാണ് അവിടുന്ന് കൊടുക്കുന്ന രക്ഷയിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുക അതുകൊണ്ട് ഒരു വലിയ ദൗത്യമാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുക തൻ്റെ ശിഷ്യന്മാരെ മാത്രമല്ല അവിടുന്ന് ഈ ദൗത്യം ഏൽപ്പിക്കുക ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഈ ദൗത്യം അവിടുന്ന് ഏൽപ്പിക്കുന്നുണ്ട് നമ്മിലൂടെയാണ് അവിടുന്ന് ലോകത്തിൽ നിറയേണ്ടത് നമ്മിലൂടെയാണ് ആളുകൾ രക്ഷയിലേക്ക് കടന്നു വരേണ്ടത് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ പ്രവർത്തിയിലൂടെ ജീവിത മാതൃകയിലൂടെയാണ് ലോകം യേശുവിനെ അറിയേണ്ടത് രക്ഷയിലേക്ക് കടന്ന് വരേണ്ടത് ആയതിനാൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം പ്രയാസത്തിലൂടെയും പീഡനങ്ങളിലൂടെയും വളരെയധികം പ്രതിസന്ധിയിലൂടെയും കടന്നുപോയി വചനം പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് സദ്വാർത്ത പറയുന്ന എല്ലാ മക്കളെയും നമുക്ക് ഇന്നത്തെ വിശുദ്ധ ബലിയിലൂടെ ഓർക്കാം അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മാനിക്കാം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവം തുണയുണ്ട് എന്ന ബോധ്യത്തിൽ അവർ ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അവരെ ശക്തിപ്പെടുത്താം നമ്മുടെ പ്രാർത്ഥനകൾ വിലയുള്ളതായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും അവരെ ശക്തിപ്പെടുത്തും അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ബലപ്പെടും എന്നത് തന്നെയാണ് ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് കൊണ്ടുവരാം കൃപ എല്ലാവരിലും നിറയുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം രക്ഷ എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുങ്ങാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും